നമസ്കാരം ഉണ്ട്. നമ്മുടെ വടക്കാഞ്ചേരി എം എൽ എ അനിൽ അക്കര ആളൊരു കില്ലാടിയാണ്. എം എൽ എയുടെ തിരക്കൊക്കെ ആണെങ്കിലും കൃഷിപ്പണിക്ക് പോകും, നാട്ടുകാരെ അധ്യാപനത്തിന് പോകും, ഈ എല്ലാ പരിപാടിക്കും പോകും. പഴയ ഒരു കൃഷിക്കാരനാണ് കേട്ടോ. പിന്നെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതൽ തന്നെ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ പൊതുപ്രവർത്തനം നടത്തിയ ഒരു കില്ലാടി. അപ്പം ഈ മനുഷ്യനെ രാഷ്ട്രീയക്കാരനാണല്ലോ, അതുകൊണ്ട് എന്നാ കാണിച്ചു, ഈ ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറഞ്ഞുള്ള ആ പദ്ധതിയുടെ പുറകെ നടന്നു. ഓർക്കണേ, സ്വന്തം മണ്ഡലത്തിൽ ഒരു 1150 വീട് വരുന്ന സമയത്ത്, പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ പണി കൊടുത്തു എന്നാണ് സി പി എമ്മുകാർ പറയുന്നത്. അനിൽ പറയുന്നു അങ്ങനെയല്ല, ഞാൻ ഈ 140 വീട് അല്ലെ 240 വീട്ട് കൊടുക്കാനും തയ്യാറാണ്, പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ഈ കീച്ചി വലി എനിക്കിഷ്ടമല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ കീച്ചി വലി ഭയങ്കര ഇഷ്ടമാണ്, കാരണം അവർ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അനിലേട്ടൻ ഇങ്ങനെ മൂപ്പിച്ചു കൊടുത്തു. ഒടുവിൽ സി ബി ഐ വന്നു. ആകെ അലമ്പായി. സി പി എമ്മുകാർ പ്രവചിച്ചതുപോലെ തന്നെ ആ 140 വീട് പണി നിന്നുപോയി. ആലോചിച്ച് നോക്കിയേ, ഒരു മണ്ഡലത്തിലെ പാവപ്പെട്ട 140 പേർക്ക് വീട് വെക്കാനുള്ള പദ്ധതിക്ക് ടോർപിഡോ വെച്ച എത്ര വോട്ട് പോകും? ആ 140 പേർക്ക് ഒരു 10 ബന്ധുക്കൾ വെച്ച് നോക്കി 1400 വോട്ട് പോയി. അപ്പൊ എന്നാ കാണിച്ചു, സി പി എമ്മുകാർ അവസരം കിട്ടിയപ്പോൾ തന്നെ പടപടപടപടപടാന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി. സി പി എമ്മുകാർ പറഞ്ഞു, അനിൽ അക്കര വഞ്ചകൻ, പാവങ്ങളുടെ വീടെടുത്തവൻ. ഒരുവിധം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോഴാണ് ആ മണ്ഡലത്തിലെ ഒരു വിദ്യാർത്ഥിനി, അതും ഐ എ എസ് കാരിയാൻ ആഗ്രഹിക്കുന്ന അനിലിന് തന്നെ വോട്ട് ചെയ്ത ഒരു ചേച്ചിയുടെ മോൾ ഐ എ എസ് കാരിയാ പഠിക്കുന്നു, അച്ഛൻ മരിച്ചുപോയി, അമ്മ പാവ ഒരു തുണിക്കടയിലെ ഈ തുണിയെടുത്ത് കൊടുക്കുന്ന ആളാണ്. ഒരു കത്താണ്, പ്രിയപ്പെട്ട അനിൽ അക്കര സാർ, നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത്. ആലോചിക്കണേ, എം എൽ എയോട് രാഷ്ട്രീയം കളിക്കരുതെന്ന്. നിങ്ങൾ രാഷ്ട്രീയം കളിച്ചാൽ എൻ്റെ വീട് പോകും. അനിലിന് ഭയങ്കര വിഷമമായി. വല്ലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, ചുമ്മാ നേരം കിട്ടുമ്പോൾ, രാഷ്ട്രീയ നേതാവാണല്ലോ, ഇങ്ങനെല്ലാം കറങ്ങി എല്ലാം കഴിയുമ്പോഴത്തേക്കും ഷാജേട്ടാ സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സുഖമാനില്ല, എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് ഇരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം വിളിച്ച് എന്നോട് അനിൽ പറഞ്ഞു, ഷാജേട്ട ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളുടെ മണ്ഡലത്തിൽ ഒരു നീതു എന്ന് പറഞ്ഞൊരു കൊച്ച്, മിടുക്കി കൊച്ച്, ഐ എ എസ് കിട്ടേണ്ട കൊച്ചാണ്. ആ കൊച്ചിനത് വിഷമമായിപ്പോയി. ആ കൊച്ചൊരു കത്തയച്ചു, സി പി എമ്മുകാർ മുഴുവൻ കൊണ്ട് നടക്കുക, ഞാൻ എന്നെ ചെയ്യുന്നതിന് പിടിയില്ല. അപ്പം അനിൽ, ഞാൻ പറഞ്ഞു, അനിലെ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ആ കൊച്ചിനൊരു വീട് വെച്ച് കൊടുക്കാൻ 4-5 ലക്ഷം രൂപയാകത്തുള്ളൂ. അനിൽ വിചാരിച്ചാൽ പറ്റൂ, എം എൽ എ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുന്നുണ്ട്, വൈഫിന് ഇച്ചിരി സ്ഥലമുണ്ടെന്ന് തോന്നുന്നു, അല്ലെ എന്തെങ്കിലും ചെയ്യാം. അല്ലെ എൻ്റെ അനിലെ, നമ്മളെല്ലാം കൂടെ വിചാരിച്ചാൽ നടക്കൂല, ഞാനും കൂടാം എന്ന് പറഞ്ഞു. അന്നായിക്കോട്ടെ, നമുക്ക് കൊച്ചിനെ കണ്ടുപിടിക്കാം. അനിലും കൂട്ടുകാരും കൊച്ചിനെ തപ്പി. 1 മാസമായിട്ട് നടക്കുക, കൊച്ചു പഠിക്കുന്നു എന്ന് പറഞ്ഞ് സ്കൂളിൽ ചെന്നു, കൊച്ചിനെ ശരിയാക്കി കൊടുത്തു എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പറെ കണ്ടു, പഞ്ചായത്ത് മെമ്പർ, നഗരസഭാ മെമ്പർ, സകലരെയും കണ്ടു, കൊച്ചിനെ കാണുന്നില്ല. ആകെ പ്രശ്നം, എവിടെ പോയി? നീതു മോളെ, നീ എവിടെയാണെങ്കിലും വരൂ, നിനക്ക് ഞാൻ വീട് തരാം എന്ന് പറഞ്ഞ് അനിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. നടക്കുന്നില്ല. അവസാനം സി പി എമ്മുകാരുടെ ഓടൊക്കെ ചെന്ന് അനിൽ വിളിച്ചു ചോദിച്ചു, ഇത് എവിടെയാണ് നീതു മോളെന്ന് കണ്ടുപിടിച്ചു തരാമോ? അവസാനം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, സകലയിടങ്ങളിലും പോയി. ഓർക്കണേ, ഈ പെൺകൊച്ച്, ഈ പാവപ്പെട്ട കൊച്ച് ഐ എ എസ് ആവാൻ പഠിക്കാൻ വേണ്ടിയിട്ട്, ഈ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ വേണ്ടി നഗരസഭാ കൗൺസിൽ ശരിയായി കൊടുത്ത അവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പള്ളിയിലും അമ്പലത്തിലും സകലയിടത്തും ചോദിച്ചു, അവസാനം പോസ്റ്റർ ഒട്ടിച്ചു, കണ്ടവരുണ്ടോ നീതു മോളെ? പക്ഷേ ഈ നീതു മോളെ കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അതേസമയം നീതു മോളുടെ കത്ത് സി പി എമ്മുകാർ വൈറലാക്കിയിട്ട് കണ്ടോ ഒരു കുലദ്രോഹി എന്ന് പറഞ്ഞ് മണ്ഡലത്തിന്റെ പുറത്തും ബഹളം. ഒടുവിൽ ആകെ സങ്കടത്തിലായി. ഒന്നാമത് ഖുറാൻ വിരുദ്ധ സമരത്തിന് തിരികൊളുത്തി എന്ന് പറയുന്ന ഒരു വിഷയം, ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചൊരു വിഷയമാ. സി പി എമ്മുകാർ പറയുകയാണ്, ഇതോ ഖുറാൻ വിരുദ്ധ സമരത്തിന്റെ നേതാവാണ് എന്ന് പറയുമ്പോൾ ഒരു പേടി. മറുവശത്തെ ഒരു ക്രിസ്ത്യാനിയായ പെൺകൊച്ച്, അവസാനം ക്രിസ്ത്യാനികളുടെ വോട്ട് പോകും, അവസാനം മുസ്ലിങ്ങളുടെ വോട്ട് പോകും, ക്രിസ്ത്യാനികളുടെ വോട്ട് പോകും, പിന്നെ പാവപ്പെട്ടവരുടെ മൊത്തം വോട്ട് പോകും. കാരണം ഒരു പാവപ്പെട്ട ഐ എ എസ് പഠിക്കേണ്ട കൊച്ചിന്റെ ഭാവി കളഞ്ഞില്ലേ. അവസാനം അനില് നമ്മുടെ രമ്യ ഹരിദാസിനെ വിളിച്ചു, പെങ്ങളൂട്ടി. രമ്യ ആ നാട്ടിലെ എം പിയാ. രമ്യ എന്നേലും ചെയ്യണം. തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ്റെ പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ രമ്യയുടെ കൂടെ നടന്നാ, ഓർമ്മയില്ലേ? രമ്യ പറഞ്ഞ് എന്നാ ചെയ്യണം, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടു പേർ കൂടെ നീതു മോക്ക് വേണ്ടിയിട്ട് ഒരു സത്യാഗ്രഹം ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സത്യാഗ്രഹം ഇന്ന് രാവിലെ കുറേ നേരം രണ്ടുപേരും ഇരുന്നു, നീതു മോൾ എത്തിയില്ല. ആകെ വിഷമത്തില്ല അനിലേട്ടൻ. അനിലേട്ടൻ പറഞ്ഞ, നീതു മോളെ, അനിലേട്ടൻ കാത്തിരിക്കുന്നു, കൂടെ പെങ്ങള് കുട്ടിയും ഉണ്ടേ, ഒന്ന് വായോ, സഹായിക്കാമേ എന്ന് പറഞ്ഞ് കാണാനില്ല. എനിക്ക് പേടിയും വിഷമം മുഴുവൻ ഈ നീതു മോളെ. സി പി എമ്മുകാർ ആ കുഴപ്പക്കാരാണ്, നമുക്കറിയാമല്ലോ.
സി പി എം കാരെ സംബന്ധിച്ചിടത്തോളം ഈ അവർക്ക് ഈ മറ്റേ കോവിഡ് സെന്ററിൽ ഒളിഞ്ഞോട്ട് ക്യാമറ വെപ്പ് അടക്കമുള്ള ഒരുപാട് പേരുണ്ട് പാർട്ടി ഓഫീസിലെ. പാവം കൊച്ചല്ലേ, ആ പാവം കൊച്ചിനെ നിങ്ങൾ സംഭവിച്ചാലോ? അവിടെ പൊന്നു നീതു മോളെ, അവസാനം അനിലക്കര ഒരുവിധം നീതുമോക്ക് വേണ്ടി നീതുമോടെ അനിലേട്ടൻ ഒരു സ്ഥാനം എന്ത് ചെയ്യുന്ന അറിയാമോ? ഭർത്താരിയെ കൊണ്ട് തന്നെ 5 സെന്റ് സ്ഥലം തരാമെന്ന് സമ്മതിപ്പിച്ചിരിക്കുക. ഒന്ന് വരണേ, ഇന്ന് വരാൻ പറ്റിയില്ലെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അനിലേട്ടനെ കൊണ്ട് ഞാൻ അടുത്ത ദിവസം ആണെങ്കിലും ഇന്നിപ്പോ 11 മണിക്ക് മുമ്പ് എത്താൻ പറ്റി കാണൂല, കാരണം ഈ ശൂന്യതയിൽ നിന്ന് രക്ഷപ്പെട്ട് വരണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് വിളിച്ചാൽ മതി, എന്റെ ചുമ്മാ ഈ എന്തൊക്കെ ഒരു ഇമെയിൽ അയച്ചാൽ മതി, അല്ലെ അനിൽ അനിലിനെ കിട്ടിയില്ല, ഞാൻ അനിലിനെ ശുപാർശ ചെയ്യാം, അനിലെ ഒരു ദിവസം വൈകി പോയി കൊടുക്കണം എന്നുള്ള കാര്യം. എന്റെ പൊന്നുമോളെ, അനിലേട്ടൻ കാത്തിരിക്കുവാണ്, വളരെ വളരെ സങ്കടത്തോടെ കാത്തിരിക്കുവാണ്. അതുകൊണ്ട് ആ അനിലേട്ടന്റെ സങ്കടം മോൾ കാണണം, കാണാതെ പോവരുത്. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു പ്രതിനിധിയാണ് ഈ ആ പ്രതിനിധിയായ മോള്. അടിച്ച് IAS കാരി ആവുമ്പം അനിലേട്ടനെ ശാപം ഓർക്കാൻ പറ്റത്തില്ല. അതായത് ഞാൻ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടാണല്ലോ ആ കൊച്ചിന് പഠിക്കാൻ പറ്റുന്ന വിഷമം. അതുകൊണ്ടാണ് ആ അനിലേട്ടൻ വീട് വെക്കാൻ തയ്യാറായിരിക്കുന്നത്. ദയവായി എത്രയും വേഗം സഹായിക്കണം. ഞാനും, ഞാൻ മാത്രമല്ല, ഞാൻ അനിലിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അനിൽ ആ വീട് മറ്റേ സർക്കാരിന്റെ 4 ലക്ഷം രൂപയുടെ വീട് ചെറുതായി പോകും. അനിൽ ഇച്ചിട്ട് വലിയ വീട് വെച്ചു, ഞാൻ ഇച്ചിരി കാശ് തരാം, ഞാനൊരു 2 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അനിലിനോട്. അപ്പൊ മോള് വരുവാണെങ്കിൽ അനിലിന് ഒരു കിടിലി വീടുണ്ടാക്കി തരും. എന്റെ വീട് 2 ലക്ഷം ഉണ്ടാകും, എനിക്ക് പേരൊന്നും വേണ്ട, എന്റെ പേരെടുത്ത് പറയാൻ വേണ്ട, അനിലിന് പറയേണ്ടി വരും, രാഷ്ട്രീയക്കാരനാണല്ലോ. എന്തായാലും പൊന്നുമോളെ, മോളെ എവിടെയാണ് ഇപ്പൊ? ചിലപ്പോൾ കോവിഡ് ബാധിച്ചല്ലോ ആയിരിക്കും, അല്ലെ മറ്റേ സഖാക്കൾ വല്ല ഈ എന്തെങ്കിലും ആയിരിക്കും. മോൾ അതൊന്നും പരിഹാരം ഉണ്ടാക്കിയിട്ട് മോൾ വരണേ, അനിലിനെയോ രമേശേച്ചിയോ അല്ലെങ്കിൽ അന്ന് ആ വീട് ശരിയാക്കി തന്ന മെമ്പർ ഉണ്ടല്ലോ കൗൺസിലറെ, അവർ ആരെങ്കിലും കാണണേ. അപേക്ഷയാണ്, കാത്തിരിക്കുവാണ്.